ശാന്തമ്മ, ഞാൻ ഇറങ്ങുക. പാല് ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ ശിവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പോയിട്ട് വരേ. ഞാൻ താമസിച്ചോ ശിവ? ഇല്ല, പൊറോട്ട തികയോ എന്നാ സംശയം. പശോയ്ക്ക് ആള് കൂടുതലാ. ഈ പടം നല്ല ഓടുന്ന പറയുന്നത്. ഓടട്ടെ ഓടട്ടെ, പടം ഓടിയല്ലേ നമ്മുടെ കച്ചവടം ഓടൂ. ഒരു കോള് കിടച്ചിരിക്ക്, കൊച്ചിക്ക് പോറോ. ഓ, എല്ലാം കൊച്ചിക്കാണല്ലോ വെച്ച് പിടിപ്പിക്കുന്നത്. കൊച്ചിയല്ലേ ഇപ്പൊ വിദ്യ തലസ്ഥാനം. അതെല്ലാം നാങ്ക പാത്തുക്കറോ. കൊഞ്ചം തണ്ണി കൂടെ. അന്ന് സിഗരറ്റ് എടുങ്ങടാ. നീ ഇതെവിടെ പോവാ? ദേ ഓംലെറ്റ് കരിഞ്ഞു പോവും. അല്ല, ആ വണ്ടിയിൽ ആരെയോ കെട്ടിയിട്ടുണ്ട്. രാത്രി മുഴുവൻ സ്റ്റേഷനിലായിരുന്നു. കൊറേ കടലാസിലൊക്കെ ഒപ്പ് ഒപ്പിച്ചിട്ട് പുലർച്ചെയാ വിട്ടത്. അപ്പൊ ആ കുത്തു കൊണ്ടവനോ ബോസ്? അയ്യോ, അയാൾ ആശുപത്രിയിൽ എത്തിയില്ല. അതിനു മുമ്പ് ഈ കുട്ടിയെ തൽക്കാലം പണിക്കരേട്ടന്റെ അടുത്ത് നിർത്താൻ എസ് ഐ എം പറഞ്ഞു. പ്രായം തികഞ്ഞ പെൺകൊച്ച്, എന്താ ഏതാണെന്നറിയാനും വയ്യ. കുത്തും കേസും കോടതിയും പ്രശ്നങ്ങളും ഒക്കെ വേറെ, എന്ത് സമാധാനത്തിന് നിർത്തുവിടാ? ഒരു കുടുംബമല്ലേ? തന്നെയല്ല, ഇവിടെ ഇവിടെ കയറ്റി താമസിപ്പിച്ചു എന്ന് പറഞ്ഞ നാളെ ഗൗരി വടിയും വാളും ഒക്കെ ആയിട്ട് വരില്ലേ? അവന് വലിയ ശിക്ഷ കിട്ടുമെന്നാ എസ് ഐ എം ആ പറഞ്ഞത്. അവന്റെ ശല്യം ഉടനെ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇറങ്ങുമ്പോഴേക്കും ആ കുട്ടി എന്നൊക്കെ പറഞ്ഞ അവള് പാവാ പണിക്കരേട്ട. അനാഥാലയത്തിലായിരുന്നു. അതിന്റെ മാനേജർ ഒരു പെണ്ണും പിള്ള ഇവിടെ പട്ടണത്തിൽ ഒരു ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഗൗരിക്ക് വിൽക്കുകയായിരുന്നു. ആയിക്കോട്ടെ, ഇനിയിപ്പോ അറിയിച്ച ആ അനാഥാലയക്കാർ വന്ന് കൊണ്ടുപോകൊള്ളൂല്ലേ. അവളിനി അങ്ങോട്ട് പോവില്ല, ചീത്തയാവുമെന്ന്.
ഇവിടെ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് ആ പണിക്കരേട്ടന്റെ അടുത്ത് നിർത്തുന്ന കാര്യം ഇനി നമ്മളും കൂടെ കൈവിട്ട ആ കുട്ടി വല്ല ഏതായാലും തൽക്കാലം നിൽക്കട്ടെ. അതിനുമുമ്പ് ശാന്തമ്മയോട് ചോദിക്കണ്ടായോ? ശിവ, ഓ നിന്നെ, അത് തീരുമാനമായി. എന്ത്? കുടിക്കും മോളെ. പേരെന്താ? കനകം. അയസയെ കണ്ടു. കനകമാണ് ഒന്നാം സാക്ഷി, രണ്ടും മൂന്നും സാക്ഷി ഞാനും ശിവനും. ഞാൻ കാരണം? ഓ, ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്ന് സമാധാനിക്കും മോളെ. അന്നേരം ശിവൻ ഇടപെടാൻ തോന്നിയത് കനകത്തിന്റെ ഭാഗ്യം. അല്ല, അവൻ അങ്ങനെയാ. ഒരു കൊള്ളരുതായ്മയും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഒരു കണക്കിന് പറഞ്ഞ കൊച്ചിനെ പോലെ തന്നെ അവനും. ആരുമില്ല അമ്മയെ. മോള് കഴിക്ക്. അമ്മയെ കണ്ട ഓർമ്മയില്ല. അച്ഛനും ചെരുപ്പ് നന്നാക്കുന്ന ജോലിയായിരുന്നു. മാരകമായ എന്തോ അസുഖം വന്ന് മരിച്ചു. അവനൊന്ന് കൊച്ചുകുട്ടിയാ. പിന്നെ അവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഞങ്ങളൊക്കെ തന്നെയാ. ഉള്ള സൗകര്യത്തിന് ഇവിടെ ഞങ്ങളോടെ കൂടാന്ന് പറഞ്ഞാൽ അവൻ കേട്ടില്ല. പണിയെടുത്ത് ജീവിക്കണം, ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കണം. അതുകൊണ്ടെന്താ, ആ ബസ് സ്റ്റാൻഡ് തന്നെയാ ഇപ്പോഴും അവൻ്റെ താവളം. ഇത് കണി കണ്ടോണ്ട് പണിക്ക് പോണതും നല്ല ഐശ്വര്യമാ. പക്ഷെ എന്നും ഇങ്ങനെ കോല വിടാൻ കനക ഇവിടെ കാണുമോ? നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. പണിക്കരിയേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞു. എന്നാ ഞാൻ ഉദ്ദേശിച്ചോണ്ട് തന്നെ പറഞ്ഞതാ. ആണോ? പിന്നെ കനകത്തിനെന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന്. എന്താ? നമ്മുടെ കടയില് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന്. കടയെന്ന് വെച്ചാൽ നമ്മുടെ തട്ടുകടയല്ലോ. നന്നായി, അതൊന്നും ഉരുട്ടിക്കൊണ്ടു പോവാ. ഞാനും ശിവനും പെടുന്ന പാടുമല്ലോ കുട്ടിക്കറിയോ. തന്നെയല്ല, ഇതൊന്നും പെമ്പിളർക്ക് പറ്റുന്ന പണിയല്ല. അല്ലെങ്കിൽ പിന്നെ ടൗണില്. എന്തുവരെ പഠിച്ചു? പ്രീ ഡിഗ്രി. നോക്കാം. പക്ഷേ ഇവിടെ നിന്ന് നിത്യവും പോയി വരാൻ പ്രയാസാ. ഒറ്റ ബസ്സല്ലേ ഉള്ളൂ. പിന്നെ അവിടെ താമസിച്ച് ജോലിയാന്ന് വെച്ചാ അതിന് പറ്റിയ പണി കിട്ടണ്ടേ? ചുരുക്കി പറഞ്ഞാൽ താമസിക്കാനൊരു സ്ഥലവും ചെയ്യാനൊരു ജോലിയും വേണം അല്ലേ? ശരി, ഞാനൊരു ജോലി ഏർപ്പാടാക്കി തരാം. ഒരു വീട്ടുകാരിയുടെ ജോലിയാ. എന്തേ പറയണേ? എന്റെ കാര്യം അല്ല ശാന്തമ്മേ, നമ്മുടെ ശിവന്റെ. എന്താ? കൂടണന്നില്ലേ
താനേ പൂക്കുന്നേ പന്തരിച്ച വാടിൽ നീ ചേരുമ്പോ ജീവിതച്ചില്ല താനേ പൂക്കുന്നേ പന്തളിച്ച വാടിയിൽ നീ ചേരുമ്പോൾ കിന്നാര ചുംബനങ്ങൾ കഞ്ചാര കൊഞ്ചലോടെ നേദ്യം പോൽ തൂകിരിയും ചുണ്ടിലാകെ കൊന്നപ്പൂ പോലെ മുന്നിൽ ാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോ മലാളേ കോവിലിൽ നീ ചെല്ലുന്നോ പുത്തൻ തൊട്ടിലൊന്നു നീ മടക്കൽ നൽകുന്നോ അമ്മതൻ കോവിലിൽ നീ ചെല്ലുന്നോ പുത്തൻ തൊട്ടിലൊന്നു നീ മടക്കൽ നൽകുന്നോ പുന്നാര കുഞ്ഞിനെ നീ സമ്മാനം പോലെ വാങ്ങി ആനന്ദത്തെ ചൊരി ജന്മമാകേ കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോ മലാളേ പണിക്കരേട്ടാ നിങ്ങളെ കൂടി കേറ്റോ ഞാൻ ആ വൈശാദ്യം വിളിച്ചോട്ടാ അയ്യോ நீங்க கவலைப்படாதீங்க இதெல்லாம் கண்ணமாவுக்கு ரொம்ப சகஜம் எல்லாம் கடவுளை காப்பாத்துவாரு சீக்கிரம் உள்ள போமா പെൺകുട്ടിയല്ലേ ആ ഇന്ന് കാർത്തികയാ ഈശ്വര പിന്നെ കനകം നമ്മുടെ കനകം കനകം ആ
கொஞ்சம் இடக்கணும்மா. அம்மே தாய் இடங்குட இடங்குட. വെള്ളം തിളക്കോ ശാന്തമ്മേ, ചായ കുടിക്കാൻ ആൾക്കാർക്ക് ഇപ്പൊ എത്തും. ചായ റെഡി, പലഹാരം റെഡി. പിന്നെ ആ മീനാക്ഷി എങ്ങി വിളിച്ചോ? അല്ലല്ല, അത് അങ്ങനെ കിടന്നുറങ്ങും ഒന്നും കഴിക്കാതെ. ശരിയാണല്ലോ, ഇന്ന് ചന്തയുള്ള ദിവസമല്ലേ, ശിവൻ പോയി കാണും. മീനാക്ഷി, 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 ചാച്ചിക്കോട്ട് മോള് ഇപ്പൊ വരാം. ഉമ്മ ഹായ് വന്നല്ലോ രാജകുമാരി. മോളെ ലക്ഷ്മി, ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. ചേച്ചി ചായ കിട്ടിയില്ല, ഇപ്പൊ എടുക്ക. എന്താച്ച? മോളെ നീ ഇവളെ അകത്ത് കൊണ്ടുപോയി മൊഹമൊക്കെ ഒന്ന് കഴിച്ച് പല്ലും തെപ്പിച്ചെങ്കിൽ ഇവിടെ ചൂടായിട്ടുള്ള ഗ്ലാസ് പാല് കൊടുക്കാം. മോളെ നീ അവനോട് ആ ചെട്ടിയാരുടെ പറമ്പിൽ പോയി കുറച്ച് ഇല പൊടിച്ചോണ്ടിരാ പറ. അതിനവരെണീറ്റിട്ട് വേണ്ടേ? ആമ്പിള്ളാര് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാ കാശിന് പ്രയോജനമില്ല. ഒരു പുരന്ദരേശ്വര ദാസൻ അവതരിച്ചിരിക്കുന്നു ജഗത്തിന്റെ സങ്കടങ്ങൾ തീർക്കാനായി. ദാമ്പത്യ ദുഃഖം, കണ്ടവളുടെ കൂടെ പോയ ഭർത്താവ് ഇനിയും തിരിച്ചു വന്നില്ല അല്ലേ? ആമാ സ്വാമി, അന്താള് തിരുമ്പി വരുവാറാ സ്വാമി? വരില്ല, വരാൻ കഴിയില്ല. ആനമർദ്ദയാണ് കൈവശം കൊടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. പക്ഷെ വരുത്താം, ഒരു പൂജ വേണ്ടി വരും. ദക്ഷിണ എന്ന പൂജ വേണാലും ചെയ്യലാം സ്വാമി. ആന അന്ത പിശാസ് കിട്ടുന്നത് ഞാൻ പുരുഷം വരണം. ഇതാങ്ക ദക്ഷിണ. സ്വാമി കടവുളീശ്വരോ വസ്മാലേ, എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. എന്താ ഭക്ത, ഒരു അവിശ്വാസം മാതിരി? അല്ല, നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ അവിടുത്തെ ചില കള്ളസന്യാസിമാര് പുറപ്പെട്ടു പോകുന്നുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചത്. സന്ദേഹമുണ്ടല്ലേ, തീർത്തു തരാം. 6 മാസങ്ങൾക്ക് മുമ്പ് മൂത്തമകളെ നേഴ്സിംഗിനക്കാൻ വെച്ചിരുന്ന പലിശ കെടുത്ത പണം കള്ളൻ കട്ടുകൊണ്ടു പോയില്ലേ? വീണ്ടും ആ പണം ഉണ്ടാക്കാൻ വേണ്ടി പട്ടയം പണയത്തിന് വെച്ചില്ലേ? സ്വാമി ഇങ്ങനോട് പൊറുക്കണം, പരീക്ഷിക്കരുത്. പൊറുക്കാം, പക്ഷെ പൂജ വേണ്ടി വരും. ദക്ഷിണ. ശരി, പുഴയോരത്ത് നാം ഇന്നു മുതൽ സ്ഥാപിക്കുന്ന ആശ്രമത്തിലേക്ക് വരിക. നാളെ പൂജാകർമ്മങ്ങൾക്കുള്ള ചാർത്ത് നാം അവിടെ വെച്ച് തരും. വരുന്ന വഴിയിലൊക്കെ നോക്കിയില്ലേ? ഒരു ടീ സാപ്പിടുന്ന കൂടി എൻ കൈ കാശില്ലേ? എല്ലാമേ പോയേ തോന്നിയിരുന്നു. തോന്നിയിരുന്നു എന്നിട്ടാണോ സ്വാമി സ്വാമി എന്ന് പറഞ്ഞ് പറയുന്നത്? വൃത്തി കേട്ടവൻ. മെനക്കെട്ടത് വെറുതെ, എന്നാൽ തടി വട്ടത്തിൽ കിട്ടി.
ഓം കിട്ടിയ ഗുരു പുരന്ദരേശ്വര ദാസൻ അവതരിച്ചിരിക്കുന്നു ജഗത്തിന്റെ സകല സങ്കടങ്ങൾ തൂത്തെടുക്കാനായി. ശിവനെന്നല്ലേ പേര്? ധർമ്മപത്നി വിട്ടുപോയി, ഏകമകൾ മീനാക്ഷി, താമസം ബെസ്റ്റാൻഡ്, നാട്ടിലെ സകലമാന കാര്യങ്ങളിലും മുമ്പൻ, പ്രധാന ലാവണം ചെരുപ്പ് കുത്ത്. പക്ഷേ കണ്ണുകൾക്ക് ചുറ്റും ഒരു ശാപ വലയമുണ്ട്, ബാധ കയറിപ്പോയി. പ്രതിവിധിയുണ്ട് മകനെ, പേടിക്കണ്ട. ഈ ചെരുപ്പൊന്ന് ഊരിക്കാൻ ഞാൻ ഒന്ന് കണ്ടോട്ടെ. തൊട്ട് അശുദ്ധമാക്കരുത്. ഗുരു പുരന്ദരേശ്വര ദാസന്റെ പാദങ്ങളെ അലങ്കരിക്കുന്ന പാദുകങ്ങളാണത്. അതായിക്കോട്ടെ, പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ചെരുപ്പ് എനിക്കൊന്ന് കണ്ടൂടെ. കൊല്ലം കൊറേ ആയി ചെരുപ്പ് കുത്താൻ തുടങ്ങിയിട്ട് സുന്ദര. എന്തോ, 6 മാസം മുമ്പ് നീയും നിന്റെ നാടോടി കൂട്ടവും കൂടെ ഇവിടുന്ന് പോകുമ്പോ കരഞ്ഞ് വിളിച്ചുണ്ടാക്കിച്ചതല്ലേ എന്നെ കൊണ്ട് ഈ ചെരുപ്പ്? അന്ന് കരഞ്ഞു വിളിച്ചുണ്ടാക്കിച്ചത്, ഇന്ന് എനിക്ക് പാരയിട്ട് മാറി. അല്ലെങ്കിൽ ഈ സ്വാമിയോർക്കൊക്കെ ഇപ്പൊ ഭയങ്കര കഷ്ടകാല, ഒരു സന്തോഷമില്ലെന്നേ. ഈ സ്വാമിപ്പണി എപ്പ തുടങ്ങി? ഓ, ഒന്നും പറയണ്ട ശിവണ്ണ, ഒരു ഗതിയും പരഗതി ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ ഇതൊക്കെ തുടങ്ങണത്. ചെമ്പക അവളുടെ വീട്ടുകാരും കുറെ ദൈവങ്ങളുടെ പ്രതിമ ഉണ്ടാക്കി തലയിൽ വെച്ച് തരും. വിറ്റ് കിട്ടുക ആശിന്ന് നമ്മുടെ ചിലര് വല്ലതും വേണമെങ്കിൽ ചെമ്പകത്തിന്റെ കാല് പിടിക്കണം. അപ്പൊ കണ്ട വഴിയേ ഇത്. നമ്മൾ ഈ നാടോടി ജീവിതം ആയതുകൊണ്ട് സകല മനുഷ്യന്മാരുടെയും ഭാവിയും ഭൂതവും വർത്തമാനമൊക്കെ അറിയാലോ. അത് വെച്ചൊരു കളിയാണ്. കൈനോട്ടം, സ്വാമി വേഷം, മഷിനോട്ടം, അങ്ങനെ പല വേഷമാണ്. ഒടുക്കം അതേ സ്ഥലത്ത് വീട്ടുകാരെത്തുമ്പോ നമ്മൾ സുന്ദരനായി മാറുകയും ചെയ്യും. അവരൊക്കെ എത്താറായോ? പിന്നെ കുമിളിയിൽ നിന്ന് കെട്ടിപ്പുറക്കി പുറപ്പെട്ടു കാണും. പിന്നെ കൂട്ടത്തില് താമരയുണ്ട് കേട്ടാ. കൊച്ചുകള, എനിക്കൊന്ന് അറിയാൻ പാടുന്ന വിചാരം. എന്തറിയാന്ന്? പോടോ അവിടുന്ന്. പോട്ടണ, ഞാൻ ചുമ്മാ. താമര വരുമെന്നറിഞ്ഞപ്പോ ഇങ്ങനെ ഇക്കണക്കിന് അവള് വന്നാലോ. ഇക്കൊല്ലം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ഉടുപ്പ് അടിച്ചോ? നീലേം വെള്ളേം കൊടേ പോ. പക്ഷേ എന്നെ അടി സ്കൂളിൽ കൊണ്ടോ. അച്ഛൻ എന്തേ? അമ്മ ഉണ്ടായിരുന്നെങ്കി അമ്മയുടെ ഒപ്പം സ്കൂളിൽ പോവായിരുന്നു. നിന്നെ സ്കൂളിൽ കൊണ്ടുപോവാൻ ഒരമ്മ വേണമെന്നല്ലേ ഉള്ളൂ. അതിനെ നിന്റെ അച്ഛൻ വിചാരിച്ചാ മതി. അറിഞ്ഞോടാ, താമര വരണു. ഇത്തവണ നീ പെട്ടത് തന്നെ മോനെ, പെട്ടത് തന്നെ. താമരയൊക്കെ വരുന്നു പറഞ്ഞിട്ട് അച്ഛൻ ഒരു സന്തോഷമില്ലല്ലോ. മോള് സന്തോഷിച്ചു, അച്ഛൻ അത് മതി. എന്റെ കരിമ്പ് ചക്കരെ, എന്നെ ജീവിപ്പിക്കാൻ ആരുമില്ലേ? അയ്യോ അയ്യോ, വന്നിറങ്ങിപ്പോഴേ ചവിട്ടിക്കൂട്ടി. എന്താ സുന്ദര, എന്താ എന്താ ഇവളുമാരോടൊക്കെ മുട്ടാൻ പോയ പ്രശ്നമാ? ഓ, സുര പറഞ്ഞ ശരിയാ. ഈ പെണ്ണുങ്ങൾ വീഴുന്നതിനോ അല്ല വീഴ്ത്തുന്നതിനോ നീ ഇപ്പൊ വന്നതിന്റെ ഭാഗ്യം. ഓ ആ, ഞാൻ ലോഡും വണ്ടി എടുത്ത് പോയപ്പോഴാ സുന്ദരൻ ഇവിടെ പണിക്ക് നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അല്ല, നിങ്ങളൊക്കെ എപ്പ എത്തി? നിങ്ങളെന്ന് പറയുമ്പോ സുന്ദരനും വീട്ടുകാരും? വീട്ടുകാരെത്തിയിട്ടില്ല, പക്ഷെ എത്തും. അപ്പൊ താമരയോ?
അയ്യോ, അത് പറഞ്ഞപ്പോ ഒരു കാര്യം, താമരക്കൊരു സാധനം വാങ്ങിക്കാൻ പറ്റിയിരുന്ന 100 രൂപ ഇവിടെ എവിടെയോ പോയി. ഞാൻ ആരോട് നോക്കി, ദൈവമേ, താമരക്ക് എന്ത് മേടിക്കാനാണ്? ഒരു സാധനം വാങ്ങിക്കാൻ പറ്റിയിരുന്ന 100 രൂപ. അത് പോട്ടെ സുന്ദര, ഇതും കൊണ്ട് എല്ലാ സാധനവും വാങ്ങിക്കാം. ഇന്ന് ഇനിയിപ്പോ പണിക്കേണ്ട കാര്യമില്ല. അതെന്താ താമരക്ക് സാധനം വാങ്ങിക്കണ്ടേ? ഇവൻ ഇതിന്റെ ഒരു കെമിസ്ട്രി അറിഞ്ഞുകൂടാ കള്ളൻ. സുരേ, നിന്നെ ഇന്ന് കണ്ടില്ലല്ലോ. ഓ എന്റെ ശിവണ്ണ, കാല് കണ്ട ആളെ പറയാനുള്ള നിങ്ങളുടെ കഴിവ് സമ്മതിച്ചിരിക്കുന്നു. ആട്ടെ, എവിടെ മധുര മീനാക്ഷി? പണിക്കരിയേട്ടന്റെ കടയിൽ കാണും. ഇത് മിഠായി, അവ കൊടുത്തരെ. അവിടെ വെച്ചേക്ക്, കൈ അഴുക്ക. അല്ല ശിവണ്ണ, നാടോടികൾ വരുന്നു എന്ന് കേട്ടു. ശിവാണൻ അറിയില്ല ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. അത് ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം സുരേ? താമര അറിയണ്ടേ? അറിയിച്ചല്ലോ എത്ര വട്ടം. ഓരോ സീസണിലും അവൾ വരുമ്പോ എനിക്കതല്ലേ അവളോട് പറയാനുള്ളൂ. എന്താ ശിവണ്ണ താമര എന്റെ ഉള്ളു കാണാതെ? അതെ, നീ ഉള്ളി കൊണ്ട് ചങ്കൊന്ന് കീറി കാണിച്ചു കൊടുക്ക, അവള് മനസ്സിലാക്കട്ടെ. തമാശ പറഞ്ഞല്ലടാ, അതുമൊക്കെ ഒരു മാർഗവാ. പത്രത്തിൽ കണ്ടതാ, എങ്ങാണ്ടുള്ള ഒരു പടം വരപ്പുകാരൻ അയാളുടെ കാമുകിക്ക് ചെവി മുറിച്ചു കൊടുത്തന്നു. മനസ്സ് നിറച്ചങ്ങ് ആഗ്രഹിക്കരുത് സുര, ഒരു പകുതി എപ്പോഴും കാലിയാക്കി വെച്ചേക്കണം. നിരാശ തോന്നിയാലും എടുത്തു വെക്കാൻ ഇടം വേണ്ടേ? അല്ലേ പിന്നെ നീ ഒരു കാര്യം ചെയ്, ഉദ്ദേശിക്കുന്നത് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നത് കൊണ്ടങ്ങ് ഉദ്ദേശിക്ക്. ഈ ശിവണ്ണൻ ഒരു മനസമാധാനത്തിനാ ശിവണ്ണന്റെ അടുത്ത് വന്നത്. ഉള്ള സമാധാനം കൂടെ പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോണേ. ശിവണ്ണൻ മനസമാധാനം കൊടുക്കാൻ പറ്റിയ ആളാ.
ഐശ്വര്യമായി ഗണപതിക്ക് ഒരു പൊട്ടുവേ. അങ്ങനെ താമരയൊക്കെ എവിടേക്ക പോയി? നിറയെ സ്ഥലങ്ങൾ പാത്താച്ചു. ആന മീനാക്ഷിയെ പോലെ ഒരു പൂനക്കുട്ടിയെ എങ്കവേ പാത്തതില്ലേ. ശിവണ്ണയെ പോലെ നല്ലവരായ ഒരാളെയും. എന്റെ അച്ഛൻ പാവ. മീനാക്ഷി, ശിവണ്ണ ഉന്നോട് എന്നെ പറ്റി ഏതാവും പേശമാ. നീ ആ കൊണ്ടി അനുപ്പിവിടെ. നീ പേശാ മേരി, മീനാക്ഷി ഞാനെ കൊണ്ടുവിടെ. അതൊക്കെ നീ ഇവിടെ ആര്? അമ്മാവാ. കൊളന്തിയൊന്നും കഴിച്ചിട്ടില്ല. അച്ഛനും കിടക്കണം. അച്ഛനെന്താ താമരക്കേട് മിണ്ടാതെ? താമരക്കേടെ അച്ഛൻ വഴക്ക. താമരക്ക് പാവ, ചെമ്പക്ക് അസത്ത. എനിക്ക് ഇഷ്ടമല്ല. എന്റെ മോൾ ഉറങ്ങിക്കോ. ദേ അമ്മ. അമ്മ, അച്ഛൻ, ഞാൻ. അമ്മ, അച്ഛൻ, ഞാൻ. അമ്മ. ശിവണ്ണ എന്നോട് ഒന്നും പേശാതെ പോയി. എനിക്ക് സങ്കടം വന്നാച്ചു. അത് മീനാക്ഷിയെ ഉറക്കാൻ കൊണ്ടുപോവാൻ. എനിക്ക് സന്തോഷായി, നീ എന്നോട് പേശിയല്ലോ. നാടോടിക്കൂട്ടത്തിന്റെ കൂടെ ഊരെല്ലാം സുത്തിയാച്ചു. ആന മനസ്സെങ്കിയായിരുന്നു. അല്ല, മീനാക്ഷി എങ്കിയായിരുന്നല്ലോ. താമരക്കിന്ന് ബൊമ്മക്കച്ചവടത്തിന് പോണ്ടേ? പോണം. ശരി ശിവണ്ണ. അന്നേക്ക് ഞാൻ പോകുമ്പോ ഒരു കാര്യം ചൊല്ലിയാച്ച്, അതൊക്കെ മറുപടി. ഇറങ്ങി വാ, ഇറങ്ങി വാ. വയൽപെട്ടെ, വയൽപെട്ട്. ചേച്ചി, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. മൂന്ന് തവണ അമ്പലത്തിൽ വരണം, മൂന്ന് തവണ പൊട്ടിലിട്ടു. ഒറ്റ തവണത്തെ വരവുകൊണ്ട് മതിയായി. ഇപ്പൊ തന്നെ രൂപ എത്രയാ പോയത്? പറയേണ്ട കാര്യങ്ങൾ വെട്ടി തുറന്ന് മുഖത്തടിച്ച പോലെ പറയുന്ന ഈ ദാസമേനോട് ശീലമാ. ഇത്രയും കാലോട്ട് മനസ്സിലായില്ല എനിക്ക്. അയ്യോ, 50 പൈസ ബാക്കി തരാനുണ്ട്. പൈസ പൈസ ചില്ലർ 50 പൈസ. ഓ, ഇങ്ങോട്ട് തരാനുള്ളതാവുമ്പോ ചെവി കേൾക്കത്തില്ലായിരിക്കും. ചെവി കേക്കാഞ്ഞിട്ടല്ല സാറേ, ചില്ലറ ഇല്ലാഞ്ഞിട്ടാണ്. എന്ന് വെച്ചാ പൈസ ഞാൻ നഷ്ടപ്പെടണോ? ഓ, എന്റെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിലും സാറിന് സാറിന്റെ കാശ് നഷ്ടമാകും. സാർ ആ കൈ ഇങ്ങോട്ട് നീട്ടി താ പിടി. ഇതെന്താ ഇത്? ഇത് മനസ്സിലായി, ഇതാണ് മിഠായി. സാറിന്റെ കാശ് നഷ്ടമായില്ല, മധുരം നുണയുകയും ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടി മാറ്റിയൊന്നുമില്ല, അതെന്റെ കുറ്റം. താൻ തന്നെ നുണഞ്ഞോ? വീട്ടിൽ ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ ഇത് മൊത്തത്തിൽ നഷ്ടക്കച്ചവടാവുന്ന. ഇപ്പൊ തന്നെ 150 രൂപ പൊട്ടി. ഇനി അകത്തെ ദൈവങ്ങൾക്കുള്ള വീതം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മുടിഞ്ഞു. അല്ലേ തന്നെ വല്ല ഗുണവും കിട്ടുന്ന ഏർപ്പാടാണോ ഇത്? നീ ചെല്ലേ.
ഇതൊന്നും ചെരുപ്പിടാൻ സംഭവിക്കല്ലായിരുന്നു. ഞാൻ കൈപിടിച്ചോളാം. രണ്ട് രൂപ ലാഭം. അതെ, രണ്ട് തയ്യല് അല്ലവട്ട, അല്പ പശ അകത്തും പുറത്തും വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒന്നര രൂപയുടെ പണി പറ്റുമോ? ഒരു ചായയുടെ കാശെങ്കിലും. അയ്യോ, അതൊക്കെ 3 രൂപയാവും. പറ്റുമോ? കാശൊന്നും തരണ്ട. ഓ, നല്ല മനുഷ്യൻ, നന്നായി വരും. ആ പശ 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 എടുക്കെടുക്ക്, തൊട്ടിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ തേക്ക്. അല്ല, അത് അകത്ത് തേക്ക്, അകത്ത് തേച്ച് പിന്നെ പുറത്ത് തേച്ച് 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 പ്രസ് ചെയ്ത് പ്രസ് 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 പ്രസ്. എന്തൊരു ചൂടാ ഇവിടെ, നല്ല ക്ലൈമറ്റ്. എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ഓ, കാലത്ത് ഇങ്ങനെയും കർമ്മയോഗികളുണ്ടോ? പാവ കഷ്ടം. രാവിലെ ചെരുപ്പ് നന്നാക്കുന്നിട്ടും താങ്ങി 1 രൂപ ലാഭം. അതോ ഇനി അവൻ എന്നെ ആക്കിയതാണോ? എന്തെങ്കിലും ആട്ടും, 1 രൂപ ലാഭിച്ചു. കടുപ്പത്തിലൊരു ചായ, പഞ്ചസാര ഉണ്ടെങ്കിലും വേണ്ട. 3 രൂപ. കാര്യം ദൈവങ്ങളാണെങ്കിലും ഇത്രക്ക് ഹെഡ് വെയിറ്റ് പാടില്ല. ഒരു ചായ വിടും. ആരൊക്കെ ഉണ്ട്? ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, രാധാമാധവം. ഇതൊക്കെ ഇക്കാലത്ത് ആര് വാങ്ങാനാ? മനുഷ്യന്മാര് വാങ്ങിക്കും. അല്ലാതെ പിന്നെ ചെകുത്താന്മാര് വാങ്ങിക്കും. ചെകുത്താന്മാര് വാങ്ങിക്കില്ല, പക്ഷെ പുച്ഛിക്ക്. ഞാൻ കടയിൽ പോയിട്ട്. മകള? അല്ല, മകൻ. എന്തൊരു ചോദ്യം. നഴ്സിംഗിന് പഠിക്കുക. സാറ് എവിടുന്നാണ്? മൂന്നാറിനടുത്താ. ഓ, അമ്പലത്തിൽ വന്നേ? അതെ, അമ്പലത്തിൽ കുടുംബസമേതം വരണമെന്നാണ് ഇവിടുത്തെ ഒരു ഭാര്യ വന്നിട്ടുണ്ട് അമ്പലത്തില. സാറെന്താ കേറാഞ്ഞേ? 3 പ്രാവശ്യം വന്ന് തൊട്ടിൽ കെട്ടി ആട്ടിയാൽ കുട്ടികളുണ്ടാവും നമ്മളോട് ആരോ പറഞ്ഞു. അത് കേട്ട് വന്നിരിക്കുക, വെറുതെ കാശ് ചെലവാക്കെ. തൊട്ടിൽ കെട്ടി ആട്ടിയാലൊന്നും കുട്ടികളുണ്ടാവത്തില്ല. എന്താ പേര്? പണിക്കേട്ടോ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇവന്റെ പേര് സുന്ദരൻ. കണ്ടാലും തോന്നും. എന്താ തനിക്ക് തോന്നിയത്? നമ്പർ ഇടല്ലേ? ഒരു കുഞ്ഞിക്കാൽ കാണാൻ ആശിച്ചു വരുന്ന ആര്യൻ ദേവി വെറും കൈയോടെ വിട്ടിട്ടില്ല. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. സാറിന് വിശ്വാസമില്ല, വരണ്ട. പക്ഷെ ദൈവദോഷം പറയരുത്. താമര ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല നൈസാണ്, നല്ല സോഫ്റ്റ് ആണ്, താമരപ്പൂ പോലെ സുന്ദരമാണ്. സുന്ദരം പോ, ചെല്ലു ചെല്ലു. മച്ചാനെ, വാറിങ്ങളാ? ഇന്നിക്ക് എവിടെ ബൊമ്മ വിത്തേ? ഗണപതി 4, അമ്പലക്കണ്ണൻ 3, മഹാവിഷ്ണു 2, മുരുകൻ 5. വിക്കാത്ത അന്റെ കണ്ണനെങ്കെ? കണ്ണൻ ഇവിടെ ഓടി വന്ന് കളിക്കുന്നുണ്ടാവും. ആരെ എങ്കിട്ട് വിലയാടാതെ, ഒന്നിനെ കണ്ണ് ഇല്ലിനെ കാശ്. എനിക്ക് ഇപ്പൊ കിടക്കണം. നീ പോയി പഴനിയാണ്ടവരോട് ചോദിക്ക, അങ്ങേര് വരും കാശി. ആണുങ്ങൾ അപമാനിക്കുന്നോടി? ആണുങ്ങളാ, ആണുങ്ങളെ പാക്കണ അങ്കപാര്. നേരം നിൽക്കുകയാണ്. ആ ചെരുപ്പുത്തിക്ക് നിങ്ങള് വാരിക്കൊരു ഗ്ലാമർ കൊടുത്തു. നിത്യവും നിങ്ങളെ തലയെ ചോർന്ന് നടക്കണ എനിക്കതിന്റെ 10-ൽ 1 ഗ്ലാമർ തന്ന. കലിയാണ് എനിക്ക് കലി, നിങ്ങളെ തിന്നാനുള്ള കലി. പക്ഷെ നിങ്ങളെ തിന്നാലേ തൊണ്ടേ കെട്ടി ഞാൻ വാടിയാവെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നില്ല. ശിവണ്ണോയ്, ഇതിന്റെ വാറു പൊട്ടി. അയ്യോ, അങ്ങനെ പറയാതണ്ണ, നടക്കാൻ പറ്റണില്ല. നാളെ കച്ചവടത്തിന് പോണ്ടതാ. ശിവണ്ണന് രാപ്പകല് പണിയുണ്ടല്ലോ. ഈ കാശൊക്കെ എന്ത് ചെയ്യണോ? ടൗണിൽ ഒരു കട ഇട്ടൂടെ? കാശ് പോരെങ്കി ഞാൻ തരാം. മീനാക്ഷി ഉറങ്ങിയല്ലോ, ഞാൻ അകത്തോട്ടിരുന്നോട്ടെ.
ഇങ്ങനെയൊക്കെ ഇതിന് ഞാൻ എന്താ തരേണ്ടത്? ഒന്ന് പോയി തന്നാ മതി. എന്താണ് ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? എന്തേ, നിനക്ക് ആരോഗ്യമില്ലേ? സൗന്ദര്യമില്ലേ? മനസ്സില്ല. നിനക്ക് ഈ പോയവളുടെ ഇളയതിനെ അങ്ങ് കെട്ടിയാൽ എന്താടാ? താമരക്ക് എന്താണ് ഒരു കുറവ്? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പറയണം. നിനക്ക് വേണ്ടി അല്ലടാ. കൊച്ചിനെ ഉണർത്തരുത്. അപ്പൊ കൊച്ചിനെ കുറിച്ച് നിനക്ക് ബോധമില്ലാഞ്ഞിട്ടല്ല. എടാ, പെൺകൊച്ചിനെ വളർത്തണമെങ്കിൽ പെൺതുണ തന്നെ വേണം മോനെ. നമുക്കേ കാണാം. താമരേ, താമരേ, വന്നിട്ടൊന്ന് കാണാനൊത്തില്ല. അന്ന് നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഞാൻ ഓരോ ദിക്കി ചെല്ലുമ്പോഴും തിരക്കും, എവിടെ കാണാൻ. സുരു പോവുങ്കോ, എനിക്ക് കൊഞ്ചം ധൃതിയുണ്ട്. എനിക്ക് ഒട്ടും ധൃതിയില്ല, ഞാനും വരാം. അത് വേണ്ട. എന്തിനാ താമര എന്നോട് ഇങ്ങനെ? ശിവണ്ണം പറഞ്ഞ പോലെ ചങ്കു മാന്തിക്കീട് കാണിക്കണോ ഞാൻ? എന്താ നിന്റെ പ്രശ്നം? ഇഷ്ടമല്ലേ എന്നെ? പറയേ, ഇക്കാലം അത്രയും നിന്നെ കാത്തിരുന്നാണോ ഞാൻ ചെയ്ത കുറ്റം? എന്താണ് എന്റെ തെറ്റ്? പറഞ്ഞിട്ട് പോയാ മതി. പോട്ടെ, കരയില്ലേ, കരയില്ലേ താമരേ. ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്നോട് ദേഷ്യമൊന്നും അല്ല. ഇന്റെ ബാലപ്പൻ ജെതുക്കെ ശിരിക്കരുത് എന്നായിരിക്കും തമ്പിയോട് ശുദ്ധനായി. എപ്പോഴും ശിരിക്കാമായിരിക്കും. നാടോടി പെണ്ണുക്ക് നാട്, വീട്, കുടുംബം, നല്ല കഥ, റമ്പ നല്ല. കടവളേ, അങ്ങനെ തമ്പി, ഞാങ്ക വന്ന് നാടോടി കൂട്ടം. നാടോടി പുരിഞ്ചതാ? എന്നെ പുരിഞ്ചത്? തമിഴ് തെരിയുമാ? കൊഞ്ചം കൊഞ്ചം കൊഞ്ചം. നാടോടി വന്ന് നാട് ഓടി, നാട്ടിലിരുന്ന് ഓട്ടി വിട്ടവങ്ക. പുരിഞ്ചതാ തമ്പി? നീങ്ക വന്ന് നാട്, വീട്, ഓട്ട് എല്ലാം ഇരിക്കറവങ്ക. അതിനാല നേരടിയാ സൊല്ലേ, ഇന്ന പാർട്ട്നർഷിപ്പ് നടക്കാത്. അങ്ങേര് പറഞ്ഞത് അങ്ങേർക്ക് ശരി, പക്ഷെ ഒരടിത്തറയെ അടച്ചുറപ്പുള്ള ഒരു കുടുംബത്ത് എന്റെ വയറ്റിൽ പറഞ്ഞ് ഒരുതെങ്കിലും ചെന്ന് കയറണമെന്ന് എനിക്ക് ആശിക്കാമല്ലോ.
താമര ലേശം വൃത്തിയും വെടുപ്പൊക്കെ ആയിട്ട് നടക്കുന്നോണ്ട് ചെല്ലുന്നിടത്തുനിന്ന് ഒക്കെ ആലോചന വരും, ഒക്കെ ഇങ്ങനെ മുടക്കുകയും ചെയ്യും. ഇതിപ്പം മോന്റെ വീട്ടുകാർക്ക് വിരോധമില്ലെങ്കിൽ താമരയെ ഞാൻ തരും. സുരയുടെ കാര്യത്തിൽ ഉൻ മുഴുവന്ന ഓ, അവൾ അന്ന് ചെരുപ്പ് കുത്തിയതാ നനച്ചിട്ടിരിക്ക്, അതാ മുടിവ്. ശിവൻ ഉന്നോട് ആരടി എന്നെ ഇരിക്ക, അവര് സുരക്കോ വീട് ട്രാക്ടർ അപ്പടി സൊല്ലിക്കൊടുത്ത. താമരേ, ഇന്ന ഇടത്തിൽ നിന്ന് തപ്പിക്കുന്നതുക്ക് കടവുൾ തന്ന വഴുതാനിത്, ഇത് നടന്നുതാൻ തീരണം. അതിനാലെ ഇനിമേൽ നീ ശിവനെ പാക്കൂടാതെ. എടി, ശിവന്റെ മീനാക്ഷിയുടെ കാര്യത്തിൽ എനിക്ക് വേറൊരു ആലോചനയുണ്ട്. ശിവന്റെ മീനാക്ഷിയുടെ കാര്യം ഓർത്ത് നീ കവലപ്പെട വേണ്ട. സമയമാവുമ്പോ അവർ നമ്മുടെ കുടുംബത്തിലേക്ക് വരും. അതുക്കാന വഴിയും എനക്ക് തരും. എന്നെ തരും? എനക്ക് തരയുണ്ടി. പാത്രത്തിക്കില്ലനാലോ ശിവൻ കിട്ടാൻ അറിയ സ്വത്തിരിക്ക്. അവരെയും കൊളന്തിയോ നാ പാത്തുക്കറേ. നടക്കാതെ, ഇത് നടക്കവിടമാട്ടെ. അപ്പൊ താമരക്ക് സുരയും ചെമ്പകത്തിന് ശിവനും തള്ളയുടെ മുകളിലെ ബുദ്ധി കൊള്ളാം. ഇത് ഞാൻ പൊളിക്കും. പൊളിക്കണ്ടേ? അറിഞ്ഞില്ലേ എന്ത്? താമരയും ശിവനും തമ്മിൽ സെറ്റപ്പ് ആയിരിക്കുന്നു. മീനാശിയോടും ശിവനോടൊപ്പം ജീവിക്കാൻ താമര തയ്യാറായിരിക്കുന്നു. അവർ വിവാഹിതരാൻ പോകുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആലോചന ശിവന് മുമ്പിൽ വെച്ചു. ശിവ സമ്മതിച്ചു. ശിവ സമ്മതിച്ചെങ്കിൽ അതൊരു നല്ല കാര്യം. റേഷൻ കടയുടെ മുമ്പിൽ കൂടി പോരുന്ന വഴി ആരോ ശിവന്റെയും താമരയുടെ പേര് പറയുന്ന പോലെ തോന്നി. കേട്ടില്ലേ? പക്ഷേ ദീർഘപൊരുത്തം കാണുന്നില്ല. തുടങ്ങി തള്ളാം. എന്നാലും തരക്കേടില്ല. മീനാക്ഷിയുടെ കാര്യം താമര നോക്കിക്കൊള്ളും. എന്നാലും നീ ഒരു സൂചന പോലും തന്നില്ല കേട്ടോ. എന്ത്? ഓ, അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അല്ലേ? ആദ്യം നീ ഇക്കാര്യം പറയേണ്ടത് എന്നോടാ. പറഞ്ഞില്ല, പോട്ടെ. എന്തായാലും കല്യാണമേ വേണ്ടെന്നുള്ള പിടിവാശി വിട്ടല്ലോ. പിന്നെ താമര നല്ല പെൺകൊച്ച, അവക്കും ഒരു താവളമായി. ആ, ദേ വണ്ടി വന്നല്ലോ, നീ കടലോട്ട് വിട്ടോ. ആ, എടാ ഇത് നടക്കും, ഞാൻ നടത്തി തരും. ഓ, ആളിരിക്കേ, ആളിരിക്കേ. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ. വേണ്ട. കഴിച്ചില്ലെങ്കിൽ അച്ഛന് സങ്കടം വരും. അച്ഛൻ കരയും. അച്ഛൻ താമരയ്ക്ക് കിട്ടണം. മോളെന്തിനാ അതൊക്കെ തിരക്കുന്നത്? ഇത് കഴിച്ചേ. ഇല്ല, എനിക്ക് വേണ്ട. കിണുങ്ങാ, കഴിക്കുന്നുണ്ടോ? മോളെ, അച്ഛന് താമരയ്ക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അമ്മയ്ക്ക് വിഷമാവും, അമ്മ കരയും. അച്ഛനമ്മയെ കരയിക്കണോ? വേണ്ട. അമ്മ അമ്മ കരയണ്ട. അമ്മ കരയണ്ട. എന്റെ പൊന്നു മോള് കഴിക്ക്. ഇതെങ്ങോട്ടാ? നാട്ടിലേക്ക്. അമ്മയോടൊക്കെ ഒന്ന് പറയണ്ടേ? ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് സൂചിപ്പിച്ചിട്ടുണ്ട്? താമരയുടെ കാര്യം. അത് സെറ്റപ്പായി. ശിവനും താമരയുടെ കല്യാണം ഉറപ്പിച്ച്. എന്താ വിശ്വാസം പറഞ്ഞില്ലേ? നീ അങ്ങാടിലൊക്കെ ചെല്ലി, അവിടെ നീയാണ് ഇപ്പൊ സംസാര വിഷയം. ഹലോ, സുഖല്ലേ? ആരും കേട്ടില്ല. എന്താ സുര, ഇത് ഒരു വെളിവും ഇല്ലാതെ പേടിച്ചു പോയല്ലോ. അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? ഉള്ളി കൊണ്ട് ഉള്ളു കയറി കാണിക്കണം, ചെവി മുറിച്ചു കൊടുക്കണം. ആർക്കാടോ? ആർക്കാ സുര? നിങ്ങൾ കെട്ടാൻ പോണ പെണ്ണിന് അല്ലേ? എന്റെ ചോര കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവളെ സിന്ദൂരം അടിയിക്കണം. കൊള്ളാം. സുര, നീ എന്താ ഈ പറയുന്നത്? പതിങ്ങിയിരുന്ന സൂത്രത്തിൽ ഇയാളെന്റെ മനസ്സറിഞ്ഞു. തക്കം കിട്ടിയപ്പോ എന്റെ താമരയെ താൻ തട്ടിയെടുത്തു.
വീടും കൂടും ഇല്ലാത്തവന് നേരും നിറയുണ്ടാവോ? സുരാ, ഞാൻ പറയുന്നു അടുക്കരുത്. എനിക്ക് പ്രാന്തായിരിക്കാ. കൂടപ്പുറപ്പിനെ പോലെ അല്ലടോ തന്നെ ഞാൻ കരുതിയത്. നശിച്ചു പോകടോ, നശിച്ചു പോകടോ, നശിച്ചു പോവും. എന്താ വീട്ടുകാരിയൊക്കെ അവിടെ അകത്തോട്ട് വേണ്ട. നിങ്ങൾ അങ്ങോട്ട് പോ പെണ്ണു പിള്ളേ. ശരി, നമുക്ക് എന്ത് പാക്കലാ? താമരേ വെളിവാടി, ഞാൻ എന്താ കൂപ്പിടുന്നത്? ഉന്ന അമ്മ മര്യാദയാ വെളിവാ, ഇല്ലെന്നാ ഉള്ള വന്നിടും. എടുത്ത് താമര വെളി വരാൻ. എന്നെ ചെല്ലമ്മ, എതുക്ക് ശത്തം പോടരുത്? എന്നെ വിഷയാ? ഓഹോ, വിഷയമാ തെരിയണമാ. അവൾക്കാക നാ ഒരു തങ്കമാന പയ്യനെ പാത്തു വെച്ചേ. അപ്പൊ അവൾ എന്നാ സ്വന്നു തെരിയുമോ? അവക്ക് അന്ന് ശരിപ്പൂത്തിയാ മതിയെന്ന്. നിങ്ങ ഒരാളുതാ ഇതുക്കെല്ലാം കാരണം. ശിവ ഉങ്ങളുടെ ചങ്ങാതി അല്ലയാ? നിങ്ങള് കൂടെ ചേർന്ന് തന്നെ ഇതെല്ലാം ചെയ്തത്. ചെല്ലമ്മ, ഞാൻ ചോദിച്ചത് കേള്. ശിവൻ രൊമ്പ നല്ലവൻ. ഒരു പെങ്ങനുഭവിക്കും. ഗൗരിയാണല്ലോ അത്. അകത്തേറി പോ, അകത്തോട്ട് കയറി പോവച്ചേ. എന്താ പണിക്കട സേട്ടാ? പറോളില്ല, രണ്ടാഴ്ച കാണും. അതുക്കുള്ള 6 കൊല്ലം മുന്നാടി ഒരു കണക്കുണ്ട്, അതിപ്പ തീർക്കണം. എങ്കേ അവൻ? ശിവൻ. അവനിപ്പ ഇങ്ങോട്ട് വരാറില്ല. വരാറില്ല, വരാറില്ല. മൂന്ന് പാക്കലാം, 3 ടീ കൊട്. ഡേയ് ശ്രവണ, വാടാ. ഏയ് വാടാ സീക്രോ സൊട്ടെ തലയാ. 3 സ്ട്രോങ് ചായ എടുത്ത്. ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ശിവ, ശിവ, നീ ഇപ്പൊ കടലോട്ട് പോണ്ട. ഇറക്ക് ഇറക്ക് ഇറക്ക്. നീ നീ പകലേക്ക് വരണ്ട. ആ ഗൗരി വന്നിട്ടുണ്ട്. എന്റെ മീനാക്ഷി, അവള് ശാന്തമ്മയുടെ അടുത്തോട്ട്. അവൻ കരുതിയാ വന്നിരിക്കുന്നത്. തൽക്കാലം തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കും. നല്ലാ ഇരിക്ക, சூப்பரா இருக்கு இல்லையா? கிடைக்கிற டீல சக்கரை அதிகமா இருக்கும். எந்த கண்டோ சிவன் இவடங்கும் இல்ல.
എന്നെ പറയാൻ പറഞ്ഞു അല്ലേ? ഗൗരി പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വാ. വരാം, വരണമല്ലോ. വാടാ പോയിട്ട് വരട്ടുമ്പ പണിക്കൃത് ചേട്ടാ. ഏ കൈ പെടാമ ഇവ എങ്ക പോവും. ഞാൻ അപ്പഴേ പറഞ്ഞത് അവരോട് മാറിക്കോളാം. ഇനിയിപ്പോ എന്തൊക്കെയാവോ. ശിവ പാളിഷ് പണടാ, എന്നെ ഭയം തച്ച. ഗൗരി തിരുമ്പി വരും, നീ നടക്കവേ ഇല്ല. ഇല്ല ഗൗരി, ഉപദ്രവിക്കരുത്, എല്ലാം മറക്കണം. മറക്കാൻ സൗകര്യമില്ലടാ. സ്ത്രീപീഡനം, ആളെ തട്ടി കൊണ്ടുപോക്ക്, കൊലക്കുറ്റം എല്ലാം കൂടെ ചേർത്ത് എനക്ക് ജീവപര്യന്തം വാങ്ങി തന്നത് നാ സുമ്മാ മറക്കണം അല്ലേടാ? അന്ത കണക്കിന്നേക്ക് മുടിച്ചിടലാമാ? പാറോൾ ഇറങ്ങിയ തന്നെ നിന്നെ സെറിക്കൊന്ന് കാണാനാ. വളരട്ടും വളരട്ടും ഗൗരി മാമ ഒരു മുത്തം തരട്ടുമാട്ടോട്ടോ അവളോ അൻപാ, കൊണ്ടുപോടാ, കൊണ്ടുപോ, കൊണ്ടുപോയി വളർത്ത്. ഒരു എട്ട് പത്ത് വർഷം കഴിഞ്ഞോട്ടെ, എവളുടെ തള്ളക്കണകവും നീയും കാരണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. ഇവളെ കൊണ്ട് വട ആരനിക്കടാ. എടാ, നാ എന്നേക്കുമായി പോവാണെന്ന് കരുതി നീ സമാധാനിക്കണ്ട. നാ വരും, ഇനിയും വരും ഇവളെ കൊണ്ടുപോകാൻ. ബൊമ്മ വേണമാ ബൊമ്മൈ, ബൊമ്മ വേണമാ ബൊമ്മൈ. അമ്മാ ബൊമ്മ വേണമാ, ഗണപതി ഇർക്ക്, മുരുഹൻ ഇർക്ക്, ഗുരുവായൂരപ്പൻ ഇർക്ക്, ഏതാവത് വേണമാ? വേണ്ട വേണ്ട, ഒന്നുമേ വേണ്ട. ബൊമ്മ വേണമാ ബൊമ്മൈ, ബൊമ്മ ബൊമ്മ വേണമാ ബൊമ്മൈ. ദേ താമര അവിടെല്ലടി, ഓടിക്കടാ ഓടിക്കടാ. വെറുതെ വെയിലും കൊണ്ട് നടന്ന് കരുവാളിക്കട്ട വല്ല കാര്യം ഉണ്ടടി നിനക്ക്. ആ സുലമെന്ന് വിളിച്ചപ്പോ നിനക്ക് പോവായിരുന്നില്ലേ? അല്ല, നിന്റെ ശിവം പ്രസാദിക്കോ? കണ്ടിപ്പോ കടവൽ കാപ്പാത്തും കാപ്പാത്തും കാപ്പാത്തും. കടവുളെ ഉണ്ടാക്കി വിറ്റ് തിന്നുന്ന നിന്നെയൊക്കെ എങ്ങനെയാടി കടവുൾ കാപ്പാത്തുന്നേ? മീനാക്ഷിയെ കടയിലേക്ക് വിടാൻ ഞാൻ എന്തേ? കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ലല്ലോ, മണി പത്തായില്ലേ? ആ താമരയുടെ അടുത്തെങ്ങാനും കാണും ചേച്ചി. അവിടെ ഞാൻ ആദ്യം നോക്കി, ആ തള്ളയുടെ വായിലിരിക്കണ മുഴുവൻ കേൾക്കുകയും ചെയ്തു. എന്നാൽ ആ പിള്ളേരുടെ കൂടെ കാണും കളിക്കുന്നുണ്ടാവും. എന്റെ പിള്ളേരോ? അവരിത് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലായിടത്തും നോക്കിയിട്ടാ ഞാൻ നിന്റെ അടുത്ത് വന്നത്. മീനാക്ഷി, 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 മീനാക്ഷി. മീനാക്ഷി
മീനാക്ഷി, മീനാക്ഷി. മീനാക്ഷി, 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 മീനാക്ഷി. മീനാക്ഷി, മോളെന്താ പറയാതെ പോന്നെ? എനിക്ക് സങ്കടം വന്നാ ഞാൻ ഇങ്ങോട്ട് പോരോന്ന് അച്ഛൻ അറിയില്ലേ? എന്താ ഇപ്പൊ സങ്കടം വരാൻ? മതി, വാ നമുക്ക് പോയാലോ. ഏതായാലും രണ്ട് ദിവസം അവിടെ കിടക്കട്ടെ, പ്രത്യേകിച്ച് യാതൊരു ഗുണമുണ്ടായിട്ടല്ല. എന്നാലും ഈ അവസ്ഥയിൽ ഒരല്പം റെസ്റ്റ് കിട്ടുന്നത് നല്ലതാണ്. വേറെ എവിടെങ്കിലും കാണിക്കുന്നതുകൊണ്ട്? ആയിക്കോട്ടെ, എന്നാലും അവരും ഞാൻ പറഞ്ഞു തന്നെ പറയൂ. ഒരു പണിയെടുക്കരുത്, ചെറിയ ഭാരം പോലും പൊക്കരുത്, കംപ്ലീറ്റ് റെസ്റ്റ് വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ശിവൻ അതൊന്നും ഇത്ര ഗൗരവമായി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ളത് അയാൾ റെസ്റ്റ് എടുക്കണമെന്ന് തന്നെയാ, അതല്ലെങ്കിൽ ഇനി നിമിഷം പ്രതി വഷളാകുകയുള്ളൂ. പോട്ടെ, പോകുന്നിടത്തോളം പോട്ടെ. എന്താ എന്താ പറഞ്ഞത്? ഡോക്ടർ പറയുന്ന കേട്ടപ്പോ ഞാനും സർവാംഗം തളർന്നുപോയി. അങ്ങേര് പറഞ്ഞത് മുഴുവനായിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഈ കുറെ കാലമായിട്ട് തുകലിന്റെ പണിയല്ലേ, അതും പലരും പലയിടത്തും ചവിട്ടി നടന്ന പഴയ ചെരുപ്പുകൾ, പിന്നെ റോഡ് പക്കത്തെ പൊടിയും രക്തം ദുഷിക്കും. ആദ്യം ചൊറി പോലെയോ ചിരങ്ങ് പോലെയോ വരും അത്രേ, പിന്നെ അത് പൊട്ടി ദേഹം മുഴുവൻ വ്രണമാവും, പിന്നെ എല്ലൊക്കെ ത്രവിച്ച് മാംസം അടർന്നു പോകാൻ തുടങ്ങും. ഈശ്വര, ഇത് ഇതെങ്ങനെ ശിവനോട് പറയും? അതൊക്കെ അവനറിയാം, ഡോക്ടർ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മളെ വിഷമിപ്പിക്കട്ടെന്ന് കരുതിയാവും പാവം. ഇതിന് മരുന്നൊന്നും? അതുകൊണ്ടൊന്നും ഇനി കാര്യമില്ലെന്നാ ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞത്. പിന്നെ വേദന അറിയാതിരിക്കാനുള്ള എന്തോ ചില ഗുളികകൾ, അതേ ഉള്ളൂ. എന്റെ മോൾ എന്റെ കൂടെ ഉള്ളപ്പം എനിക്ക് മരുന്നും വേണ്ട, ഡോക്ടറും വേണ്ട. ആ മതി മതി, രണ്ടു ദിവസം കൂടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നിന്റെ നിർബന്ധം കൊണ്ട് ഇങ്ങോട്ട് പോന്നേ. അതെ, സൗകര്യമായിട്ട് കിടക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, അടങ്ങി കിടന്നോണം. ഈ കട്ടിലേന്നൊന്ന് താഴെ ഇറക്കിയാ മതിയായിരുന്നു. കടന്നിട്ട് ഒരു മാതിരി
കിടക്കാൻ സമയാവട്ടെ മോനെ, അപ്പൊ നീ പോലും അറിയാതെ താഴെ ഇറക്കി കിടത്തിക്കോളും. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പ്രാന്താണ്, പ്രായമായിരുന്നു, ഞാൻ നോക്കൂല. ദൈ ഒലക്ക വെച്ചൊരു വീക്കിലെന്നാണ്ടല്ലോ, നേരവും കാലവും നോക്കാതെ ഓരോന്ന് വിളിച്ചു പറയാ. ശിവൻ എന്നോടല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. എന്ത്, ഈ കർക്കിടകത്തിലെ കറുത്ത വാവ് കഴിഞ്ഞാ പിന്നെ നിനക്ക് മഴയില്ല, വരാനുള്ളതൊന്നും വഴി മാറി പോകില്ല മോനെ. ആ എടുത്താമരെ, ആ ചെമ്പത്തേക്ക് വല്ല ഉദവും ചെയ്യക്കൂടാതെ അവനക്ക്. നാളെ വ്യാപാരത്തേക്ക് പോകണമെങ്കിൽ കൃഷ്ണനെ ഗണപതി ഒക്കെ ഉണ്ടാക്ക വേണം. എന്നടി അവനക്ക് ഉടമ്പ് വലിയ എഴുന്നേക്കടി, എടി നിന്നോടാ പറഞ്ഞ എഴുന്നേക്കാൻ. ഞാൻ കാണുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള നിന്റെ ഈ മൂടിക്കെട്ടിയിരിപ്പ്. ചെല്ല്, ചെന്ന് വേല പാര്, വേല താ മുഖ്യം. കടവുൾ ഇട്ട് കയറുന്ന അരി നമ്മുടെ വായി തന്നെ വീഴണം. അതിനേ അരി വീഴുന്നിടത്ത് വായ ഉണ്ടാവണം. കടവുളെ വിചാരിച്ച് ചെല്ല്. കടവുൾ കടവുൾ ഉണ്ടാക്കിയിട്ട് കടവളോടെ കോപമല്ലാതെ വേറെ എന്ത് കിട്ടും? ഇന്ന വേല നമുക്ക് വേണ്ട. ഇന്ന വേല വേണ്ടാമാ. മനസ്സിലായി മനസ്സിലായി. ആ ചെരുപ്പൂത്തിക്ക് മഹാരോഗം വന്നതിന് കടവുൾ എന്ത് പഴച്ചു? ദേ രാത്രിക്ക് മുന്നാടി നാളെ വിൽക്കാനുള്ള ഗണപതിയെ ശിവനെ ഒക്കെ റെഡി ആവണം. ഇല്ലെങ്കിൽ നീ വല്ല ചെരുപ്പ് ഊത്താനും പോയിക്കോ. അല്ല പിന്നെ പെണ്ണുടെ ഒരു തിമിര് വേല വേണ്ട പോലും. എന്താ പേരി? ജനങ്ങളെ പറ്റിക്കുന്ന ഇവിടുത്തെ സർക്കാരിനെതിരെ മാർച്ച് നടത്തി, പിക്കറ്റ് നടത്തി, ധർണ നടത്തി. ഇവിടുത്തെ വാട്ടർ അതോറിറ്റി ആപ്പീസ് നമുക്ക് പൂട്ടിക്കണം. വെല്ലുമിറ്റൊക്കെ തളഞ്ഞുറങ്ങി നിക്കാണ് നിങ്ങളുടെ വന്ന നിങ്ങളത്. നല്ല ഉഷാറായിട്ട് നല്ല സ്റ്റാമിന ആയിട്ട് നിങ്ങളൊക്കെ ഇവിടുത്തെ വാഗ്ദാനങ്ങളാണ് നിങ്ങളുടെ വിളിച്ചങ്ങള്. അപ്പൊ ഒന്നും പിടിയിട്ടില്ലല്ലേ, ഇതേണ രാജ്യം. എടോ ഇന്റെ പൈപ്പിൽ നിന്ന് വെള്ളം വരാതെ, അതുകൊണ്ട് നമുക്ക് സമരം ചെയ്യണം. പൊന്നുലങ്ങ സ്വാമി, ഇന്ത ഇടത്തിൽ സമരം ചുമരൊന്നും വേണ്ടല്ല. ഇങ്ങ വാട്ടർ ഓഫീസ് കിടയാത്, തണ്ണി ഇവിടെ ഭൂമിക്ക് കീഴേർന്ന് പറഞ്ഞു. ഇങ്ങ പാറടാ തിരുട്ടുമുണ്ടോ? എന്റെ അമ്മോ വെള്ളം വന്ന്, അപ്പൊ നാട്ടിലെ ഊടായ്പ പരിപാടി ഇവിടെ നടക്കൂല, പണിയെടുക്കേണ്ടി വരും. തായേ, എന്റെ ശിവ, നീ ഇനി പണിയൊന്നും ചെയ്യണ്ട. അപ്പൊ കടയിലേക്കുള്ള വെള്ളം അതിനൊക്കെ വേറെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നല്ല വൃത്തി കേട്ടാ അക്ക, ഇത് പൊക്കാനും പറ്റില്ല. ഒന്ന് മാറിത്തരണേ സെറ്റ് പ്ലീസ്. ഇതാണ് ബിജുക്കുട്ടൻ, എന്റെ വകയിലെ ഒരു അകന്ന അനന്തരവന, കൊച്ചി എന്നുള്ള ഇറക്കുന്നത്. കടമക്കുടി എന്നാണേ? അല്ല, ഈ ചേട്ടനാണോ ഒരു ഇഷ്ടിയ പോലും പൊക്കാനാവതില്ല എന്ന് അമ്മാവൻ പറഞ്ഞത്? ഇതൊന്നുമല്ലല്ലോ, ഒരു ലോഡ് ഇഷ്ടം പൊക്കാനുള്ള അവധി ഉണ്ടല്ലോ. എന്നെ പോലെ നല്ല നാമക്കൽ ബാഡിയല്ലേ? അങ്ങാടിയിലേക്കാണെങ്കിൽ ഞാനും വരാം. വേണ്ട ശിവ, നീ ചുമടൊന്നും എടുക്കണ്ട, അതൊക്കെ ഇനി അവർ നോക്കിക്കോളും. പണിക്കരേട്ടൻ തന്നെ നിത്യ രോഗിയാക്കുകയാണോ? ഇഡ്ലിയൊക്കെ അല്ല, ഇഡ്ലി പാത്രം തുടച്ച് വൃത്തിയാക്കട്ടെ. വൃത്തിയട്ടവൻ ചേട്ടാ, ചേട്ടന് വല്ല ഈടില്ല എന്ന് ആൾക്കാർ പറഞ്ഞത്. ചേട്ടൻ വിഷമിക്കട്ടെ, ഈ ലൈലാൻഡ് ലോറി ഗ്രീസ് പോകുന്ന പോലെ കുറച്ച് ചോരയല്ലേ പോയുള്ളു. ഞങ്ങളുടെ അടുത്ത് ഒരു കളരിയാശുണ്ട്, പാണ് വെക്കണ പോലല്ലേ ചോര തുപ്പണത്. പക്ഷെ ആള് തട്ടിപ്പോയി, എന്നാലും ഇത് നമുക്ക് റെഡിയാക്കെടുക്കാം. മിഴുങ്ങ് ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കണി കാണാൻ പറ്റിയ സാധനം. ഏത് വഴിക്കായാലും പോകുന്ന വഴി ചൊവ്വായിരിക്കും. ഏതാ ചേട്ടാ ഈ ഓച്ചിലക്കാളങ്ങൻ? ഞാനോ ഈ ചേട്ടന് പോലും ചാർജ് എടുത്ത ടീ ഷോപ്പ് ഇൻചാർജ്. നീ അത് പൊളിച്ചെടുക്കണ്ടാ, തുടച്ച് വൃത്തിയാക്കിയാ മതി. വൃത്തി കെട്ടതല്ല മോനെ, വഴി മാറിക്കൊടടാ. പച്ചില കിളിർത്ത പഴുത്തല കൊഴിയണം. ഹലോ, ആ അതെ രഘുവാണ്. ആ ആ
അതെ ചേട്ടാ, അങ്ങനെ 3 തവണയായി 10,000 രൂപ വെച്ചടച്ചാൽ മകനോ മകൾക്കോ 20 വയസ്സാകുമ്പോൾ 50 ലക്ഷം രൂപ കിട്ടുന്ന പോളിസിയാണിത്. ഒരു പുതിയ സ്കീമാണ് ചേട്ടാ. അതെ, ഇനി കാലാവധിക്കുള്ളിൽ പോളിസി എടുത്തയാൾ മരണപ്പെട്ടാൽ ഈ 50 ലക്ഷം രൂപ അവകാശിക്ക് ഉടനെ കിട്ടും. ആ ഓക്കെ ഓക്കെ, ശരി, ഞാൻ അങ്ങോട്ട് വരാം. സാറേ, ചെറിയ തുകയ്ക്കുള്ള എന്തെങ്കിലും ഉണ്ടാകുമോ എനിക്ക് പറ്റിയത്? എന്താ ജോലി? ചെരുപ്പൂത്തിയ, പിന്നെ വണ്ടി വലിക്കും, ചായ അടിക്കും. അപ്പോ സ്ഥിര വരുമാനം ഇല്ലല്ലേ, മുടങ്ങാതെ അടയ്ക്കാൻ പറ്റുമോ? എന്റെ മോക്ക് വേണ്ടിയ, എങ്ങനെയും ഞാൻ അടച്ചോളാം. ശരി, പറ്റിയ ഒരു പോളിസി ഉണ്ട്. എത്ര അടയ്ക്കണം? അത് ഞാൻ കണക്കുകൂട്ടി പറയാം. ഞാനാണ് പൊട്ടിക്കുന്നത്. രൂപ ഇതിപ്പോ നീ പൊട്ടിച്ചാ മതി. ഒന്ന് വേണമോ രണ്ട് വേണം? ഞാൻ പറഞ്ഞത് കേട്ടോ. കേട്ടു സാർ. എന്നാ ഒന്ന്? എത്ര ഇതിന്റെ കാശ്? വെറും 10 രൂപ. ഓ കഷ്ടം, കാശ് കൊടുത്ത് മേടിച്ച് വെറുതെ പൊട്ടിച്ച് വേസ്റ്റ് ആക്കുന്ന ഈ സാധനത്തിന് 10 രൂപ. ആറുസ്ഥ ചമ്മന്തി അരക്കാൻ വാങ്ങിക്കേട്ട. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്നടാ സുന്ദരം, ഞാനടാ എന്താ മലയാളത്ത അറിയില്ലേ? അമ്പലത്തിൽ തൊട്ടിലിട്ടാ വന്ന പിള്ളേരെന്താ? ഓഹോ, അപ്പടിയാ? എങ്ക കിട്ടവാ അന്ത് ബാഗ് പാത്തച്ച. ഓ, രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ എത്തിയപ്പോ എനിക്കെന്തോ പ്രതീക്ഷയുള്ളത് പോലെ. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അടുത്ത വരവിന്റെ ചെലവിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. ടീ ആക്കുന്ന ബൂസ്റ്റ് ആക്കിക്കോ, കയ്യിൽ എന്റെ കാശുണ്ടല്ലോ. എന്താ സാറേ, തൊട്ടില് കേട്ടിലൊക്കെ ഉടമ്പടിയായി. എന്തേ? അല്ല, വല്ല സഹായം വേണമെങ്കിൽ വല്ല കയറോ തുണിയൊക്കെ വാങ്ങാനായിട്ട്. വേണ്ട സുന്ദര, 3 തൊട്ടിലേട്ടെന്റെ കാര്യമല്ലേ ഉള്ളൂ, അതെന്റെ ഭാര്യ ചെയ്തോളൂ. തുണിയും കയറും ഒക്കെ അവിടെ കയ്യിലുണ്ട്. ഓ, തുണി എന്ന് പറഞ്ഞപ്പോഴാ മുണ്ടു കഴിഞ്ഞ്. നീ ഒന്ന് പിടിക്കില്ല. വേണ്ട, അലമ്പ് ടീമാണ്, ചായക്കട വെച്ച് പരിചയപ്പെട്ടതാ. സാറിന്റെ കൈ എനിക്കൊരു താങ്ങാവണം. ഞാൻ ആദ്യം കണ്ടപ്പോഴേ വിചാരിച്ച ഒരു താങ്ങ് താങ്ങണമെന്ന്. ഇതിപ്പോ ഇങ്ങോട്ട് ചോദിക്കുമ്പോ അയ്യോ, ആ താങ്ങല്ല, ഈ കൊട്ട പൊക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. നീ മടി, ഞാൻ പൊക്കി കൊടുത്തോളാം. മര്യാദയുടെ വഴിക്കാണെങ്കിൽ ഞാൻ മര്യാദയുടെ അപ്പൂപ്പനെ അറിയാം. ഓ, ആ നമ്പിടിച്ചോ. സാറിന് ക്ഷമിക്കണം, ഞാൻ ആറിയാന്ന് പറ്റിപ്പോയതാണ്. ഏ, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. ഈ ഉപകാരം ഞാൻ ചത്താലും മറക്കില്ല. സോറി, ഇത് മറക്കണം. എനിക്ക് ആര് ഉപകാരം ചെയ്താൽ ഞാൻ അപ്പ തന്നെ മറക്കും. ഒന്നും വിചാരിക്കരുത് കേട്ടോ. സന്തോഷം, ഒന്നും വിചാരിക്കില്ല. സാറിന് 100 കോടി പുണ്യം കിട്ടട്ടെ. ഒന്നല്ല, സാറിന് 10 കുട്ടികൾ തിരിക്കട്ടെ. വേണ്ട വേണ്ട, ഭയങ്കര ചെലവാണോ? നീ ഇതുവരെ പൊട്ടിച്ചില്ലേ, എറി. അയ്യോ, എന്റെ ബാഗ് കാണുന്നില്ല. അങ്ങനെ ബാഗ് ഒപ്പിച്ചു. എന്നാ നീ വിട്ടോ? അണ്ണൻ ഷെയർ വേണ്ടേ? നീയേ വെച്ചിക്കോടാ എനക്കുള്ള ഷെയർ. ഒരടി അടിയെ സാർ, ഉണ്മ അപ്പടിയേ വെളി വന്നിടും. വേണ്ട സാർ, പണം പോയെങ്കിൽ പോട്ടെ. കുട്ടികളില്ലാത്ത ദോഷം തീർക്കാൻ വന്നിട്ട് നീ കുട്ടിയുടെ. എന്റെ മോള് അവളത് ചെയ്യില്ല സാറേ. ആ കുഞ്ഞിനെ വിട്ടേക്ക് സാറേ, അതുകൊണ്ട് കൊടുക്ക. ക്ഷമിക്കണം സാറേ, അറിയാതൊരു അബദ്ധം പറ്റിപ്പോയി. അതെ, കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല. പേടിപ്പിച്ചില്ലേ? ക്ഷമിക്കണേ, ഒരബദ്ധം പറ്റിപ്പോയതാ. കാശ് കയ്യിന്ന് പോയ വിഷമത്തിൽ ഞാൻ കണ്ണിച്ചൊരല്ല പണിയാ സാർ കാണിച്ചത് കേട്ടോ. ആ വൃത്തികെട്ടവന്റെ വാക്ക് കിട്ടി നിങ്ങളൊരു പിഞ്ചു കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ കേറ്റിയല്ലോ സാറേ. കുഞ്ഞുങ്ങളുടെ മനസ്സ് നോവുമ്പോഴുള്ള ഒരു തന്ത്രയുടെ വേദന, അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എന്റെ സാറേ, ആ ശിവനുണ്ടല്ലോ, അവനൊരു സൂക്കേടുകാരനാ. എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. ആ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് ആധി പിടിച്ച് നടക്കുന്നതിനിടയിലായി അമ്പലത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് തൊട്ടില് കെട്ടാൻ നടക്കുന്നു. ദേവി പൊറുക്കുവോ സാറേ? ദേവി പ്രസാദിക്കുവോ സാറേ?
ഇതൊരു സാമ്പിൾ മേടിക്കട്ടെ. രക്ഷപ്പെട്ട ചില കവലപ്പെട വേണ. ഇന്നും വരും, ബോംബ് വരും, അതുക്കപ്പുറം മിസൈൽ വരും. ഉന്നെ നാം വിടപ്പോറതില്ല. എന്ത് പെൺകുളന്തേയും മാമ വരട്ടെ മാളക്കണ്ണ്. ഇവിടന്ന് പോയാലും ഞാൻ പട്ടിണിയുടെ ചാവും നിങ്ങളാരും വിചാരിക്കണ്ട. ഇതിനൊക്കെ കേരളത്തിൽ നല്ല മാർക്കറ്റ്. ഞാൻ അവിടെ സന്തോഷമായിട്ട് ജീവിക്കും. പോണ്ടാ വേറെപ്പ. എന്റെ സ്വപ്ന സങ്കല്പത്തിലെ റാണിയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് കാര്യം തുറന്നു പറഞ്ഞേക്കാം. എസ്കിസ് മീ, അവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ. എന്താ പേര്? താമര. നൈസ് നെയിം, പക്ഷെ മുഖം കണ്ട ചെമ്പരത്തി അറിഞ്ഞേ തോന്നുന്നു. ഞാൻ ചെമ്പരത്തി വിളിക്കൂ. യു ആർ ബിജുക്കുട്ടൻ. ഞാൻ എന്നെ വേണം. ഇപ്പൊ ഒന്നും വേണ്ട, അവസാനം ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയരുത്. വീട്ടിൽ ഞങ്ങൾ മൊത്തം 10 മക്കളാണ്. 6 പെണ്ണും 5 ആണും ഭാഗ്യം എന്ന് പറയട്ടെ. ആരെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ പപ്പായും അമ്മായും പറയുന്നത് വീട്ടിൽ പഠിക്കാൻ കൊടുക്കാൻ ഞാനാണെന്നാണ്. ഞാൻ 4ാം ക്ലാസ് പാസ്സാണ്. കുട്ടി ഞെട്ടിപ്പോയല്ലേ. ബൈ ദ ബൈ, എനിക്കൊന്നേ അറിയാനുള്ളൂ, എന്നെ ഇഷ്ടമാണോ? അവളെ കൂടെ തന്നെ ചെല്ലടാ. അതുകൊണ്ട് അവൾക്ക് ഒരു ഗുണമുണ്ട്. എന്ത് ഗുണം? അവൾക്ക് കണ്ണു കാട്ടണ്ട്. എന്ന് വെച്ചാല്? എന്ന് വെച്ചാല് നിന്റെ കാര്യം കട്ടപ്പോ. താങ്ക് യു. ഇങ്ങനെ പോയി തള്ളനെ ഒരു നടക്കൊന്നും പോവൂല. അനിയായിട്ടിവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മിണ്ടാതിരിക്കല്ലേ. ചായയും മടിയും കൊണ്ട് സൽക്കരിക്കാൻ ഇറങ്ങിയിരിക്കുക. അവള് സൽക്കരിക്ക്. പനി കുറവുണ്ടോ ശിവ? ചായ ഒഴുന്നുവാടി, പനിക്കുന്നില്ലേ, കഴിച്ചാ മതി. അല്ല, വേണ്ട സമയത്ത് ഒരു 2ാം കെട്ട് കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലവരെയും ബുദ്ധിമുട്ടിക്കണായിരുന്ന. എന്നിട്ട് കാളിയമ്മ ഒരു കെട്ടുപോലും കെട്ടിയില്ലല്ലോ. കെട്ടിയിരുന്നെങ്കിലേ കെട്ടുവനെ കെട്ട് കെട്ടിച്ചാനെ. ഈ കെട്ടിയിരിക്കുന്ന വേഷത്തിനപ്പുറം ഇനി എന്ത് കെട്ട് കെട്ടാനാടി? പുറം പോക്കിന് താവളം ഉറപ്പിച്ച് കിടക്കുന്ന നിന്നെയൊക്കെ ആണത് ആദ്യം ഒന്ന് കെട്ടിയിറക്കാനുള്ളത്. കാണിച്ചു തരാ അവിടെ. ഈശ്വര, എന്താ ഇത്? ഭയപ്പെട വേണ, ഭയപ്പെട വേണ. നാളെ ഒന്നോട മാമ ഗൗരി മാമ ഓ അപ്പാവോടെ ഫ്രണ്ട് ഉയർ നൺപൻ. മാമാവുക്ക് ഒരു മുത്തം കൊടു പാപ്പാ, മുത്തം കൊടു. മാമാവുക്ക് മുത്തം കൊടുത്താ ഉനക്ക് നിറയെ ചോക്ലേറ്റ് കൊടുപ്പേ. ബൈക്കിൽ ഊർ സുറ്റിട്ടില്ല. സത്തം പോടാതെ നയ്യ മീനാക്ഷി കിട്ടേ വിളയാടിട്ടിരിക്കേ. ഇവിടെ വേണ്ട.
അടുത്ത വാട്ടി നീ ഏം കൂടെ താൻ വരും, വന്നിട്ടാ ആകണോ? അച്ഛ, അച്ഛന് കാലിലുണ്ട്. കാലിലൊന്നുമില്ല. എന്താ പറയുന്നേ, വേദനയുണ്ടോ അച്ഛ? വേദനയൊന്നുമില്ല. അതെന്താ വേദന ഇല്ലാത്ത? മോൾ അച്ഛന്റെ കൂടെ ഉള്ളത് കൊണ്ട്. മോളില്ലെങ്കിലോ? മോളില്ലെങ്കിൽ അച്ഛൻ വേദന കൊണ്ട് ചത്തും. വേണ്ട, അച്ഛൻ ചാകണ്ട, അച്ഛൻ ചാകണ്ട. ഉമ്മ ആളിറങ്ങി പോരെ, ഒരു പോരും പോരട്ടെ പോരട്ടെ. ബാലൻസ് കൃത്യമായിട്ട് ചോദിച്ചു മേടിക്കണേ, മിഠായി തീർന്നിരിക്കണമെന്ന്. സാറേ ബാലൻസ് വേണ്ടേ? ഉഷാന്റിക്ക് സങ്കടാവും. ആട്ടെ, ഒരു കൂട്ടം തന്ന പിണക്കം മാറോ? സന്തോഷമായോ? ഇനിയെങ്കിലും ഒന്ന് അമ്പലത്തിലേക്ക് വന്നൂടെ. ഇനി ഞാൻ അമ്പലത്തിലേക്ക് വന്നാൽ ദൈവകോപം ഉണ്ടാവും. എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ആ പണിക്കരൊന്ന് കണ്ടിട്ട് വരാം. അല്ല സാറ് പറഞ്ഞു വരുന്നത്, ശിവന്റെ മകള് മീനാക്ഷിയുടെ കാര്യം തന്നെയാ. ഞങ്ങൾ ഒരേ മനസ്സോടെ തീരുമാനിച്ചതാ. ചിലപ്പോ ഇതാകാം ദൈവഹിതം. കുട്ടികളില്ലെങ്കിൽ എന്ത് എന്ന് ഭാവിച്ച് കിടന്നു. ദൈവത്തെ നിഷേധിച്ചു, ഒക്കെ ഭാര്യയുടെ കണ്ണി പൊടിയിടാൻ. ഒരു തുണിക്കട, രണ്ട് സ്വർണക്കട, എന്തുണ്ടായിട്ടെന്താ? അച്ഛന്നൊരു വിളി. ആശിക്കേണ്ട അന്ന് സകല ഡോക്ടർമാരും പറഞ്ഞു. ഇപ്പൊ ഉറപ്പായി. അമ്പലത്തിൽ കയറിയിട്ടില്ലെങ്കിൽ ഞാൻ നെഞ്ചുപൊട്ടി വിളിക്കുന്നുണ്ടോ പണിക്കരെ? അത് ദേവി കേൾക്കാതിരിക്കുവോ? ഞാനും കൂടി തളർന്ന് പിന്നെന്ത് ജീവിതമാണ് പണിക്കരെ? പണിക്കരെ പറഞ്ഞാൽ ശിവൻ അനുസരിക്കും, ഇല്ലെങ്കിൽ അനുസരിപ്പിക്കണം. ഞാൻ എങ്ങനെ പറയും സാറേ? എത്ര ഗതികെട്ടാലും സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും. അതൊക്കെ ശരിയാ. ഞങ്ങളുടെ അവസ്ഥ ഓർത്തിട്ടെങ്കിൽ പണിക്കരെ. ശിവ, എന്താ ശിവ, എന്താ എന്താ നീ കാണിച്ചേ? നീ ആ കുഞ്ഞിനെ വിഷമിപ്പിക്കാതെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്ന് കേക്കാം. നിങ്ങൾക്ക് എങ്ങനെ തോന്നി പണിക്കരേട്ടാ എന്നോട് ഇത് പറയാൻ? എന്റെ മീനാക്ഷി കുട്ടിയെ കൊടുക്കത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ഇല്ല, നമ്മൾ ഇവളെ ആർക്കും കൊടുക്കുന്നില്ല. പോരെ ശിവ, ഇതൊന്നും ആലോചിച്ച് നീ മനസ്സ് വിഷമിപ്പിക്കരുത്. തരത്തില്ല ഞാൻ. നീ അവളെ കൂടെ കൊടുക്കും ശിവ, വേറെ ആരുമല്ലോ, നമ്മുടെ താമരയല്ലേ. ചെല്ലു മോളെ. മുഴുവൻ എറിഞ്ഞുടച്ചിട്ടും ഇതെന്നു പാര്. ആരെങ്കിലും കൊടുക്കോ. പഴയതമ്മ കവലപ്പെടാതെ, ശിവണ്ണ ഉന്നെ ആർക്കും കൊടുക്ക മാട്ടെ.
മീനാക്ഷിയെ കൊടുക്കില്ലല്ലേ? ഇല്ല, കനക എനിക്ക് തന്നതാ, എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. എന്റെ മുത്ത്, എന്റെ ജീവൻ കൊടുക്കത്തില്ല ഞാൻ. നീ കൊടുക്കണ്ട, അവരെടുത്തോളും. ആര്, ആരെടുക്കുമെന്ന്? ലോകം, ലോകത്തിന് പെണ്ണായാ മതി മോനെ, പ്രായമൊന്നും നോട്ടമില്ല. ആ ഗൗരിയുടെയും കൂട്ടുകാരുടെയും പിടിയിൽ നിന്ന് തൽക്കാലം മീനാക്ഷി രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയും വരുമോ അവന്മാര്? വന്ന തൊടിയിക്കത്തില്ല ഞാൻ. എത്ര ദിവസം നിനക്ക് അതിന് കഴിയും? എന്റെ ശബ്ദത്തെ പോലെ ഓട്ടം വീണ് കഴിഞ്ഞു. മീനാക്ഷി വളരെയാണ് മോനെ, വേണ്ട സമയത്ത് അവളുടെ രക്ഷയ്ക്കെത്താൻ നിനക്ക് കഴിയാതെ വന്ന. അതുകൂടെ കണ്ടിട്ട് ചത്താ മതിയെങ്കിൽ നിന്റെ ഇഷ്ടം. പ്രായം തികയും മുമ്പ് ഞാൻ അമ്മയായിടാ, ജനിച്ചത് പെങ്കൊച്ചായതുകൊണ്ട് മാത്രം കൊന്നു കളഞ്ഞു. ഈ കൈ കൊണ്ട് ഇങ്ങനെ ഞെരിച്ച് ഇന്ന് വരെ ഒരാളോടും പറയാത്ത രഹസ്യം അന്ന് മുതലാണ് ഞാൻ ഈ ഭ്രാന്തിയുടെ കോലം കെട്ടാൻ തുടങ്ങിയത്. ആയുശക്തി മരിക്കുന്നത് വരെയെങ്കിലും ഒരുത്തനെടുക്കാതിരിക്കാൻ. മീനാക്ഷിയെ കണ്ടുകൊണ്ട് മരിക്കാനായിരിക്കും നിന്റെ മോഹം. കൊള്ളാം, പൊയ്ക്കോ, പൊയ്ക്കോ. പക്ഷേ അതിനുശേഷം അവളുടെ വിധി എന്തായിരിക്കും എന്നുകൂടി പറഞ്ഞിട്ട് പോ. സോർത്തനാടാ നീ, മുടിഞ്ഞ സോർത്തൻ. പോവാ, ഇനി ഇവിടെ നടക്കുന്നതൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ലടാ. പോവാ, പോവാ. ഞാൻ പോവാ. അനുവാദം ചോദിക്കാൻ വന്നതാ. മൂന്ന് വെള്ളിയാഴ്ച മുടങ്ങാതെ തൊഴുത് തൊട്ടില് കെട്ടിയപ്പോ ദേവി തന്നതാ മീനാക്ഷിയെ. ഞങ്ങൾക്ക് കിട്ടിയ പുണ്യം. മനസ്സുകൊണ്ട് മീനാക്ഷിയെ ദേവിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക പണിക്കരേട്ട. മുറങ്ങാതെ തൊഴുത് തൊട്ടിൽ കെട്ടിയിട്ടും കുട്ടികളെ കിട്ടാത്തവർക്ക് ദേവി അവളെ കൊടുത്തോട്ടെ. ശിവ, മീനാക്ഷിക്കൊരഭയം കിട്ടുമെങ്കിൽ ഞാൻ അതിന് തടസ്സം നിൽക്കില്ല. നിനക്കും കനകത്തിനും കിട്ടാതെ പോയ ഭാഗ്യങ്ങളൊക്കെ ദേവി മീനാക്ഷിക്ക് നൽകും. ആ നിയോഗം ദേവി ഏൽപ്പിച്ചിരിക്കുന്നത് മേനോനെയും ഭാര്യയുമാണെന്ന് കരുതാം. എന്റെ കനകം എന്നെ വിട്ടു പോയില്ലേ പണിക്കരേട്ട, അത് ഞാൻ സഹിച്ചില്ലേ. പക്ഷേ എന്നെ കാണാതെ, എന്റെ ചൂടും പറ്റിക്കിടക്കാതെ
എന്റെ മീനാക്ഷി. എല്ലാം ദേവി നോക്കിക്കോളും. എല്ലാം ദേവി നോക്കിക്കോളും. എല്ലാം ദേവി നോക്കിക്കോളും. എല്ലാം ദേവി നോക്കിക്കോളും. നല്ല ജീവിതം ഉണ്ടാവണം. അതിനിടയ്ക്ക് മീനാക്ഷി നിനക്കൊരു തടസ്സമായിക്കൂടാ. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും മീനാക്ഷി നിനക്കൊരു ഭാരമാകും. അതുകൊണ്ടാ ഉഷമായും ദാസമ്മാമയും എപ്പോഴാ വരിക അച്ഛ? ശാന്തമായി പറഞ്ഞു ഇപ്പൊ വരുമെന്ന്. ഞാൻ പോയാല് അച്ഛന് സങ്കടാവോ? ഞാൻ പോകുമ്പോ അച്ഛൻ കരയോ? ഇത് ശിവനെ ഏൽപ്പിക്കണം. എന്താ ഇത്? വലിയ തുകയൊന്നുമില്ല. ഞങ്ങളാൽ കഴിയുന്നത് ഒന്നും കൊടുക്കാതെ എങ്ങനെയാ? അവന്റെ ചങ്കാണ് സാർ പറിച്ചു തരുന്നത്. അതിന് വില നിശ്ചയിക്കാൻ സാറിന് പറ്റുമോ? അയ്യോ അങ്ങനല്ല. അയാൾക്ക് നല്ല ചികിത്സ കിട്ടാൻ ഇത് ഉപകരിക്കുമെങ്കിൽ. ഇനി ഒന്നുകൊണ്ടും രക്ഷയില്ല സാർ. സാർ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്ക്. അതാണിപ്പോ അയാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം. Ah
Mm-hmm.